എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഇത് IRB എക്സാം എഴുതുന്നവർക്കും ദേവസ്വം ബോർഡ് LDC എഴുതുന്നവർക്കും പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എഴുതുന്നവർക്കും ഒരേ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. മിസോറാം നിലവിൽ വന്ന വർഷം എന്ന്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1987 February 20 മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നത്. അപ്പോൾ ഒന്നും കൂടെ, മിസോറാം നിലവിൽ വന്നത് 1987 February 20. തലസ്ഥാനം ഐസ്വാളാണ്. മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാളാണേ. ഹൈക്കോടതി ഗുഹാവത്തിയാണ്. മിസോറാമിൻ്റെ ഹൈക്കോടതി ഗുഹാവത്തി, ഗുഹാഹത്തിയാണ്, ഗുഹാഹത്തി. ഓക്കെ. ഇനി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 1, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 1. അപ്പോൾ ആദ്യത്തെ 5 പോയിൻ്റ് നമുക്ക് പറയാം. മിസോറാം നിലവിൽ വന്നത് 1987 February 20. തലസ്ഥാനം ഐസ്വാൾ. ഹൈക്കോടതിയാണെങ്കിലോ ഗുഹാഹത്തി. ഓക്കെ. ലോക്സഭാ സീറ്റ് 1, രാജ്യസഭാ സീറ്റ് 1. അപ്പോൾ എൻ്റെ കൂടെ പറയുക, എല്ലാവരും എൻ്റെ കൂടെ പറയുക. ഓക്കെ. ഇനി കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മിസോറാം എന്ന് പറയുന്നത് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാടാണ് മിസോറാം. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാമാണ്. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മിസോറാമാണ്. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് മിസോറാം. അപ്പോൾ പറഞ്ഞത് കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാം, ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്നത് മിസോറാം, വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് മിസോറാം, പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാം. പർവ്വത നിവാസികളുടെ നാടാണ് മിസോറാം. ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാമാണ്. ഇന്ത്യയിൽ വനം കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ അത് മധ്യപ്രദേശാണ്. ഓക്കെ. ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മിസോറാമാണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്കിൽ രണ്ടാം സ്ഥാനത്ത് മിസോറാം, ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് കേരളം. ഓക്കെ. വാങ്ടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. വാങ്ടാങ്, ഇത് നിരവധി PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വാങ്ടാങ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ മിസോറാം. മിസോറാമിലെ പ്രധാന ആഘോഷങ്ങളാണ് ചപ്ചർകുട്ട്, മിംകുട്ട്, പോൾകുട്ട്. ഓക്കെ. ചപ്ചർകുട്ട്, മിംകുട്ട്, പോൾകുട്ട് മിസോറാമിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ചപ്ചർകുട്ട്, മിംകുട്ട്, പോൾകുട്ട്. ഇനി മിസോറാമിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര് കൂട്ട് എന്നാണ്. കുട്ട് ചേർത്താണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഓണം പറയുന്നത് പോലെ മിസോറാമിൽ ഓണമുണ്ടെങ്കിൽ ഓണം കുട്ട് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ അവരുടെ ആഘോഷങ്ങളുടെ കൂടെ അവർ പൊതുവെ കുട്ട് എന്ന പേരും കൂടെ ചേർക്കും. ഓക്കെ. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് സെർചിപ്പ്, മിസോറാം. മിസോറാമിലെ സെർചിപ്പാണ് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല എന്ന് പറയുന്നത്. ഓക്കെ. 2019 മിസോറാം ഗവർണറായി നിയമിതനായ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ PS ശ്രീധരൻ പിള്ളയാണ്. 2019 മിസോറാം ഗവർണറായി നിയമിതനായ മലയാളിയാണ് PS ശ്രീധരൻ പിള്ള. മിസോറാം ഗവർണറാകുന്ന മൂന്നാമത്തെ മലയാളിയാണ് PS ശ്രീധരൻ പിള്ള. ഓക്കെ. മിസോറാം ഗവർണറാകുന്ന മൂന്നാമത്തെ മലയാളി PS ശ്രീധരൻ പിള്ള. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളിയാണ് വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ. 2014 വരെയാണ് ദയ ഇരുന്നത്. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി വക്കം പുരുഷോത്തമൻ. ഇനി
മിസോറാമിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മിസോറാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തടാകങ്ങളാണ് മിസോറാമിലുള്ളത്. ഒന്ന് പാലക്ക് തടാകം, മിസോറാമിലുള്ള തടാകമാണ് പാലക്ക് തടാകം. മറ്റൊന്ന് താംഡിൽ തടാകം. പാലക്ക് തടാകവും താംഡിൽ തടാകവും, പാലക്ക് തടാകവും താംഡിൽ തടാകവും. ഓക്കെ, ദേശീയ ഉദ്യാനങ്ങളുണ്ട് ഇനി മിസോറാമിൽ. ബ്ലൂ മൗണ്ടൻ ദേശീയ ഉദ്യാനം, ഫാൻപൂയി ദേശീയ ഉദ്യാനം. ഈ ബ്ലൂ മൗണ്ടൻ ദേശീയ ഉദ്യാനത്തിൻ്റെ മറ്റൊരു പേരാണ് ഫാൻപൂയി ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മർലൻ ദേശീയ ഉദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാമിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ബ്ലൂ മൗണ്ടൻ ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ ഫാൻപൂയി ദേശീയ ഉദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? മിസോറാമിൽ സ്ഥിതി ചെയ്യുന്നു. മർലൻ ദേശീയ ഉദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? മിസോറാമിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷയാണ് മീസോ ഭാഷ. അപ്പോൾ റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ മീസോ ഭാഷയാണ്, മീസോ ഭാഷ. മിസോറാമിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് മിസോ നാഷണൽ ഫ്രണ്ട് അല്ലെങ്കിൽ MNF എന്ന് പറയും. മിസോറാമിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. മിസോറാമിലെ ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഡംബ ടൈഗർ റിസർവ്. മിസോറാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവാണ് ഡംബ ടൈഗർ റിസർവ്. അപ്പോൾ ഇത്രയാണ് മിസോറാം സംസ്ഥാനത്തെക്കുറിച്ച് PS ചോദിക്കുന്നതും നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും. ഇനി മിസോറാമിൽ കറണ്ട് അഫേഴ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് മിസോറാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതുണ്ട്. അത് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇത് പഠിക്കുന്നതിന് പുറമെ നമ്മുടെ ഗ്രൂപ്പിൽ എക്സാമും ഉണ്ടായിരിക്കും, അതും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.